സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ ചർച്ച ചെയ്യാൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വിളിച്ച അധ്യാപക സംഘടനകളുടെ യോഗം ഇന്ന് നടക്കും. ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ മീറ്റിംഗ് യോഗത്തിന് പുറമെ മറ്റ് അധ്യാപക സംഘടനകളുടെയും യുവജന സംഘടനകളുടെയും യോഗവും ഇന്നുണ്ടാകും. സ്കൂൾ തുറക്കുമ്പോൾ സ്വീകരിക്കേണ്ട മാർഗരേഖയിലേക്കുള്ള നിർദ്ദേശങ്ങൾ അറിയാനാണ് യോഗം ചേരുന്നത്. രാവിലെ 10:30 വിദ്യാഭ്യാസ ഗുണനിലവാര പദ്ധതിയുടെ യോഗം ചേരും. ഇന്ന് ഗുണനിലവാര പദ്ധതിയുടെ യോഗത്തിൽ നിർണായക തീരുമാനങ്ങൾ ഉണ്ടാകും. രാവിലെ 10 മണി മുതൽ 3 മണിക്കൂർ എല്ലാ ദിവസവും ക്ലാസ് നടത്താനാണ് ആലോചിക്കുന്നത്. ആഴ്ചയിൽ 6 ദിവസവും ക്ലാസ് ഉണ്ടാകുമ്പോൾ ഒന്നിടവിട്ട ദിവസങ്ങളിലായി ഒരു കുട്ടിക്ക് 3 ദിവസം ആഴ്ചയിൽ ക്ലാസ് നടത്താനാകും. തുടർച്ചയായ 3 ദിവസം വേണമോ അതല്ല ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഉൾപ്പെടുത്തി 3 ദിവസമാകണോ എന്ന കാര്യവും ചർച്ചയിൽ തീരുമാനിക്കേണ്ടതുണ്ട്. ഒന്നിടവിട്ട ദിവസങ്ങളിൽ മാത്രം 3 മണിക്കൂർ ക്ലാസ് നൽകുന്നത് കൊണ്ട് തന്നെ വിക്റ്റേഴ്സ് ക്ലാസുകളും ഒപ്പം ഓൺലൈൻ ക്ലാസ് നടത്താനും ആലോചിക്കുന്നു. വിക്റ്റേഴ്സ് ക്ലാസുകൾ പുതിയ ടൈം ടേബിളും പുതിയ ചാനലും ഉണ്ടാകും എന്നും അറിയുന്നു. സ്കൂൾ തുറക്കുമ്പോൾ കോവിഡ് പ്രതിരോധത്തിൽ അധ്യാപകരുടെ ചുമതല, സ്കൂൾ സമയം, ഷിഫ്റ്റ് സമ്പ്രദായം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ അന്തിമ തീരുമാനമുണ്ടായേക്കും. ഉച്ചയ്ക്ക് 2:30 മറ്റ് അധ്യാപക സംഘടനാ യോഗവും വെച്ചിട്ടുണ്ട്. ഒക്ടോബർ 2 ഉച്ചയ്ക്ക് 2 മണിക്ക് വിദ്യാർത്ഥി സംഘടനകളുടെ യോഗവും 3:30 തൊഴിലാളി സംഘടനകളുടെ യോഗവും നടക്കും. ഇവരുമായും ചർച്ച നടത്തി 5 ഒക്ടോബർ മാർഗരേഖ പുറത്തിറക്കാനാണ് സർക്കാർ തീരുമാനം.